എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ഇന്നലെ കുറേ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കാനായിട്ട് തിരുവനന്തപുരമൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഹലുവ ഉണ്ടാക്കുന്നതാണ്. അപ്പം മാങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാങ്ങ അല്ല കേട്ടോ, ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയാണ്, സേലം മാങ്ങ. ഇത് കണ്ടോ, ഈ മാങ്ങയും കൊണ്ട് ഹലുവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഈ മാങ്ങ ഞാൻ കഴുകി എല്ലാം റെഡിയാക്കി വച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ തൊലി കളയുവാണേ. സേലം മാങ്ങയാണ്, അപ്പം തൊലിക്ക് കട്ടിയൊന്നുമില്ല, കുറവാണ്. കുറേ ആയി കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടേ. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ, ഞാനിനി ഓണാക്കാൻ പോണേ. നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിക്കാം. നോക്കാം, നമുക്കൊന്ന് അല്പം വെള്ളം കൂടി ഒഴിക്കേണ്ടതുണ്ട്. യെസ്, ഞാനിപ്പോൾ മിക്സി ഓഫ് ചെയ്തു. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ, പിന്നെ ഹലുവയ്ക്കകത്ത് ഇടാനുള്ള കശുവണ്ടി, ഡ്രൈ ഉണങ്ങിയ മുന്തിരിങ്ങയും കൂടെ ഞാൻ നെയ്ക്കകത്ത് വറക്കാൻ പോണേ. ഓഫ് ഓണാക്കട്ടെ, ഇത് ഓണായിരിക്കും. നെയ്യ് ഒഴിക്കാൻ പോവാം ഞാൻ. നെയ്യ് ശകലം ഉരുകാനുണ്ട്. ഇനി ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഇടുവാണ്. കശുവണ്ടിയുണ്ട്, അതുപോലെ തന്നെ മുന്തിരിയുണ്ട്. ഇതിനകത്ത്
എന്നിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. സ്പൂണിന് നല്ല ചൂടുണ്ട്, ഒന്ന് തണുപ്പിട്ട് കേക്കകത്ത് ഇത് വറക്കുവാണേ. അവനങ്ങനെ മൂക്കട്ടെ നെയ്ക്കകത്ത്, ഇച്ചിരൂടെ തീ കൂട്ടിയിടാം നമുക്ക്. ഈ മാങ്ങ മാമ്പഴം മിക്സിയിലിട്ടടിച്ചത് ഞാനിനി ഈ തവ വെച്ചിട്ടുണ്ട്. ഞാനിത് ഓണാക്കാൻ പോവാണ്. ഞാനിതിലോട്ട് ചൂടാവട്ടൊന്നേ, നല്ലപോലെ ചൂടാവട്ടെ. നമുക്ക് അല്പം നെയ്യ് കൂടെ ഒഴിക്കുകയാണെങ്കിൽ ഇതിനടി പറ്റാതെ ഇരിക്കും. നോക്കാം, ഇച്ചിരി നെയ്യ് കൂടെ ചേർക്കാം നമുക്ക്. ഓഫ് ചെയ്തിട്ട് മക്കി ഇവിടെ ഒക്കെ പിടിക്കാതിരിക്കട്ടെ. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അപ്പം അതൊക്കെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഫ്രൈയിങ് പാനിനകത്ത് നമ്മളിങ്ങനെ മാമ്പഴം മിക്സിയിലടിച്ചത്, അപ്പോൾ ഫ്രൈയിങ് പാനിൽ അല്പം നെയ്യ് ഞാൻ തളിച്ചു. അടിക്ക് പിടിക്കാതൊക്കെ ഇരിക്കട്ടെ, ഇതിൽ അടിക്ക് പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തടി കൊണ്ടുള്ള ഇളക്കുന്ന ഒരു തവി തടിയും കൊണ്ടുള്ളത് ആയിരിക്കണം ഇതിനകത്ത് ഫ്രൈയിങ് പാൻ വയ്ക്കുമ്പോൾ. ചെറിയ തീയിൽ, വലിയ തീയൊന്നും ഞാൻ ഇടുന്നില്ല. ഉണ്ടല്ലോ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, കശുവണ്ടി, ഉണക്ക മുന്തിരിങ്ങ, അത് ഞാൻ ഇതിലോട്ട് ഇടുകയാണേ. നമുക്ക് ഈ നെയ്യൂടെ ഇതിനകത്ത് അങ്ങ് ഒഴിക്കാം. കശുവണ്ടി, ഉണക്കമുന്തിരിങ്ങയും ഞാൻ ഇതിനകത്ത് ഇട്ടു. ഇട്ടിനി ഇളക്കിക്കൊണ്ടിരിക്കുക, തീ കുറച്ച് വേണം. ഇതിങ്ങനെ പലയിടത്തായിട്ട് ഈ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് വറുത്തത് പലയിടത്തായിട്ട്, ഒരിടത്ത് തന്നെ എന്നാൽ Thank you.
ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഇടുന്നത് മൈദയാണേ. അവരവരുടെ ആവശ്യത്തിനുള്ള മൈദ ഇതിനകത്ത് ഇട്ട് ഇളക്കുക. ഇതിന് പാകമായിട്ട് നമ്മൾ എത്രയും മാമ്പഴം അരച്ചെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ മൈദ ഇതിനകത്തിട്ട് ഭംഗിയായിട്ട് ഇളക്കുക. നമുക്ക് ഈ ഇളക്കുന്നതിലാണ് കൂടുതൽ കാര്യം കേട്ടോ. നമ്മളുടെ ഈ ഇളക്കൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് നിരപ്പാക്കി കൊടുക്കുക. നല്ല സ്മൂത്താക്കി കൊടുക്കുക. ഇതിനെയും കുറച്ച് സമയം തണുക്കാനായിട്ട് നമ്മൾ വയ്ക്കുവാണേ. ഇങ്ങനെ ഇവിടെ നല്ല മിനുസമാക്കുകയാണേ. മിനുസമാക്കി ഇപ്പം നമ്മളുടെ നാടൻ മാമ്പഴ ഹൽവ റെഡി. ഇതിനകത്ത് ഞാൻ മധുരത്തിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. മാമ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് മധുരം കുറവാണ്. അപ്പം ഡയബറ്റിക്കായിട്ട് ഉള്ളവർക്കും ഈ ഹൽവ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റും. ഇനി ഇത് കുറേ സമയം തണുക്കാനൊക്കെ വയ്ക്കുവാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴ ഹൽവ, നാടൻ മാമ്പഴ ഹൽവ റെഡിയായേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ഷെയർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്താൽ നമുക്ക് കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.